ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ കീപ്പറായ അരിന്ദ്രം ഭട്ടാചാര്യയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അരിന്ദം ഭട്ടാചാര്യയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിലടക്കം നേരത്തെ തന്നെ പ്രചരിച്ചതാണ്. ഈ വാർത്ത വന്നതിനു ശേഷം ചില ആരാധകർക്ക് ചില അസ്വസ്ഥതകളുണ്ടായിരുന്നു, ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. കാരണം അവർ പ്രധാനമായും ചോദിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്രഭ് സുഗാൻ സിംഗിനെ പോലെയുള്ള ഒരു മികച്ച ഗോൾ കീപ്പർ ഉണ്ടായിരിക്കെ എന്തിനാണ് അരിന്ദം ഭട്ടാചാര്യയെ പോലുള്ള ഒരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിച്ചത്. എന്നാൽ അരിന്ദം ഭട്ടാചാര്യയ്ക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗോൾ കീപ്പർമാരിൽ ഒരാളായ അൽബിനോ ഗോമസ അടുത്ത സീസണിൽ ക്ലബ് വിട്ടേക്കുമെന്നുള്ള വാർത്തകൾ വളരെ ശക്തമായി തന്നെ പ്രചരിക്കുകയാണ്. കാരണം അൽബിനോ ഗോമസിനെ സ്വന്തമാക്കാൻ മുംബൈ സിറ്റി എഫ് സി രംഗത്ത് വന്നിരിക്കുകയാണ്. മുംബൈ സിറ്റി എഫ് സി താരത്തിന് വേണ്ടി രംഗത്ത് വന്ന സ്ഥിതിക്ക് ഏകദേശം അൽബിനോ ഗോമസ് അടുത്ത സീസണിൽ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ചേക്കേറുമെന്നുള്ള ഒരു വാർത്ത നമുക്ക് ഏതാണ്ട് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ ഒരവസ്ഥയിലാണ് അൽബിനോ ഗോമസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്ന വിടവിലേക്കാണ് ഈസ്റ്റ് ബംഗാളിൽ നിന്നും അരിന്ദം ഭട്ടാചാര്യയെ പോലുള്ള ഒരു താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നത്. ഏതായാലും അൽബിനോ ഗോമസ് ടീം വിട്ടു പോകുമ്പോൾ ആ പൊസിഷനിലേക്ക് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരം വരണമെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതിനിർണായകമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അരിന്ദം ഭട്ടാചാര്യയെ പോലെ ഐ എസ് എല്ലിൽ ഒരുപാട് പരിചയ സമ്പത്തുള്ള ഒരു ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അരിന്ദം ഭട്ടാചാര്യയുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും അരിന്ദം ഭട്ടാചാര്യക്ക് ഒരു വാഗ്ദാനം കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അരിന്ദം ഭട്ടാചാര്യക്ക് നൽകിയ ഈ കരാറിനോട് താരം എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമല്ല. കാരണം അരിന്ദം ഭട്ടാചാര്യ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആഗ്രഹിക്കുന്നത് കൂടുതൽ പ്ലേയിംഗ് സമയം തന്നെയാണ്. കാരണം അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പല മത്സരങ്ങളിലും അദ്ദേഹം ആദ്യ ഇലവനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഒരു വാഗ്ദാനം നൽകുമ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുക കൂടുതൽ പ്ലേയിംഗ് ഇലവനിൽ കൂടുതൽ സമയം തന്നെയായിരിക്കും അരിന്ദം ഭട്ടാചാര്യ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുക. എന്നാൽ അരിന്ദം ഭട്ടാചാര്യയുടെ ഈ ആവശ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് അംഗീകരിക്കാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ പ്രഭ് സുഗാൻ സിംഗ് എന്ന് പറയുന്ന വളരെ മികച്ചൊരു ഗോൾ കീപ്പറുണ്ട്. കഴിഞ്ഞ സീസണിൽ ഗോൾഡൻ ഗ്ലോവ് വിജയിയായ ഒരു ഗോൾ കീപ്പറാണ് പ്രഭ് സുഗാൻ സിംഗ്. പ്രഭ് സുഗാൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉള്ളിടത്തോളം കാലം അദ്ദേഹം തന്നെയായിരിക്കും അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ചോയ്സ് ഗോൾ കീപ്പർ. ഈ സമയത്ത് അരിന്ദം ഭട്ടാചാര്യ ആവശ്യപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് പ്ലേയിംഗ് ടൈം നൽകാനാകുമോ എന്നുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യചിഹ്നമാണ്. ഏതായാലും അരിന്ദം ഭട്ടാചാര്യ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, വിസിൽ.